ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധയമ്മയോടും വിശുദ്ധയോസേപിതാവിനോടും നമ്മുടെ കാവൽമാലാഹമാരോടും സകല വിശുദ്ധരോടും സകലമാലാഹമാരോടും ചേർന്ന് നമുക്ക് ഈ നിമിഷം ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ക്രിസ്തു ഫൗസ്റ്റ്യാനയുടെ ഡയറി കുറിപ്പ് 386-ാമത്തെ സന്ദേശം. ദൈവം മാറ്റങ്ങൾക്കോ ഏറ്റക്കുറച്ചിലുകൾക്കോ അധീനനല്ല. അവിടുന്ന് എന്നേക്കും ഒരേയാൾ തന്നെ. ഒന്നിനും അവിടുത്തെ തീരുമാനത്തെ നിഷേധിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ശക്തിക്ക് അതീതമായതൊന്നും ദൈവം നമുക്ക് തരികയുമില്ല. പ്രിയമുള്ളവരെ, നമുക്കൊരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം മാറ്റങ്ങൾക്കോ ഏറ്റക്കുറച്ചിലുകൾക്കോ അധീനനല്ല. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവിൽ പ്രത്യാശ വെക്കുന്ന ആരും ലജ്ജിതരാകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും അവിടുത്തെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും ഫലം പുറപ്പെടുവിക്കാതെ മടങ്ങി വരുന്നില്ല. ദൈവത്തിൻ്റെ വിളിയോ വാഗ്ദാനങ്ങളോ ഒന്നും പിൻവലിക്കപ്പെടാവുന്നതല്ല. അതാണ് ദൈവം മാറ്റങ്ങൾക്കോ ഏറ്റക്കുറിച്ചിലുകൾക്കോ അധീനനല്ല എന്ന് പറയുന്നത്. അവന് നമ്മളോട് തോന്നുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ ആശ്രയിച്ചല്ല, മറിച്ച് അവൻ്റെ അനന്തമായ കരുണയെയും നന്മയെ ആശ്രയിച്ചാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അനന്തമായി സ്നേഹിക്കുന്നു. അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ ഉപദേശത്തിനോ പ്രേരണയ്ക്കോ അനുസരിച്ചല്ല. ആകാശം ഭൂമിയും കടന്നു പോയാൽ അതിന് മാറ്റമില്ല. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മുടെ പരാജയമോ നമ്മുടെ നേട്ടങ്ങളോ കഴിവോ അതിനെ ഒന്നും ആശ്രയിച്ചല്ല, മറിച്ച് അവന് നമ്മളെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം മാറ്റങ്ങൾക്കോ ഏറ്റക്കുറച്ചിലുകൾക്കോ അധീനനല്ല. അവിടുന്ന് എന്നേക്കും ഒരേയാൾ തന്നെ. ഒന്നിനും അവിടുത്തെ തീരുമാനത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. ദൈവം നമ്മളോട് വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും നമ്മളെ പിരിയാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവൻ്റെ പേര് തന്നെ ഇമ്മാനുവേലാണ്. എന്നാൽ അവൻ നമുക്കൊപ്പം മുറിവേൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ നമുക്കൊപ്പം മുറിവേൽക്കുന്നത്, നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നത്, നമുക്ക് വേണ്ടിയുള്ള ശിക്ഷകൾ ഏറ്റെടുക്കുന്നത്. കാരണം അവൻ അവിടെയും ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് അവനത് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് സിസിലെ ഫ്രാൻസിസിനെ പോലെയുള്ള വിശുദ്ധരെ നിലവിളിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നടന്നത്. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം, അതായത് തന്നെ തന്നെ നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ വിലപിച്ചിരുന്നത്. നമ്മുടെ ശക്തിക്ക് അതീതമായതൊന്നും ദൈവം നമുക്ക് തരികയുമില്ല. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിലെ സ്വർണം അഗ്നിയിൽ എന്ന പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചുളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ നമ്മുടെ ശക്തിക്ക് അതീതമല്ലത്. ഈ ലോകത്തിൽ നമുക്ക് നമ്മളെ കരുത്തുറ്റ ഒറ്റവരാക്കി മാറ്റുവാൻ, ഈ ലോകത്തിൽ നമ്മളെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയുടെ പൂർണ്ണത പ്രാപിക്കുവാൻ അവൻ നമുക്ക് അവസരം തരുന്നു. കാരണം നമ്മളുടെ ജീവൻ, നിങ്ങളുടെ ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവൻ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയരുന്നതിന് സാഹചര്യങ്ങൾ നല്ലവനായ അപ്പൻ ഒരുക്കും. എന്നാൽ ഒന്നും നമ്മുടെ ശക്തിക്ക് അതീതമല്ല. അവിടുത്തെ അനന്തമായ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് എല്ലാ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന ഉറച്ച ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിന് ശോഭനമായ ഭാവിക്കുള്ള പദ്ധതി. ഈശോയോട് പറയാം, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ഈ ലോകം മുഴുവൻ്റെ മേലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.